എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ്. ഇന്ന് ഞാൻ തീർച്ചയായും മറ്റൊരു സംശയവും അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാകാവുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഈ പ്രോഡക്റ്റാണ് അത്, അതായത് കളർ ബോഡി മെറ്റീരിയൽ. ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടത് ഫുൾ ബോഡി, നമ്മുടെ ആദ്യത്തെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രോഡക്റ്റ് വൈസ് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ആളുകളുടെ സംശയം വരുന്നു, ആളുകൾ വീണ്ടും ഒരിക്കലും മനസ്സിലാവാത്ത വിധത്തിൽ പറയുന്നത് കൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ അത് ഗ്രഹിക്കാനും അത് ഇനിയൊരു മറ്റൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ പോലും അവിടുത്തെ ഒരു ഷോപ്പിലെ ആളുകളോട് ചോദിക്കാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള അതുപോലെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ കൂടിയിട്ടാണ് ഞാനിത് ഒരിക്കൽ കൂടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നു ഫുൾ ബോഡി ടൈൽ. ഞാൻ വ്യക്തമായിട്ടും പറഞ്ഞു മൂന്ന് പാറ്റേണുകളുള്ള പലതരം കളറിൽ പാറ്റേൺ വൈസ് മൂന്ന് തരത്തിലുള്ള ഫുൾ ബോഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഇടക്കാലത്ത് വന്നതാണ് കളർ ബോഡി മെറ്റീരിയൽ. അതായത് ബോഡിയുടെ, അതായത് ഇതിൻ്റെ ബേസ് ബോഡി കളറ് ഒരു ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ സർഫസ് ഒരു മാർബിൾ പ്രിൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. അത് സർഫസ് വരുന്നത് ഒരു പി ജി വി ടി ആയിട്ടുള്ള, അത് പോളിഷ്ഡ് ഗ്ലേസ് വെട്രിഫൈഡ് ടൈലിൻ്റെ ഡിസൈൻഡ് ആയിട്ടുള്ള വെട്രിഫൈഡ് ടൈലിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ബോഡി സർഫസിലെ ഏതെങ്കിലും ഒരു കളറായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കളറിന് കളറോടുകൂടിയ ടൈലിനെയാണ് കളർ ബോഡി ടൈൽ എന്ന് പറയുന്നത്. അത് കളർ ബോഡി ടൈൽ എന്ന് പറയുമ്പോൾ അത് വിട്രിഫിക്കേഷൻ കഴിഞ്ഞ ടൈൽ തന്നെയാണ്. പക്ഷേ ഫുൾ ബോഡി പോലെ ഫുൾ അതിൻ്റെ ടോപ്പ് ലെയറിലെ ഡിസൈൻ പെനിട്രേറ്റ് ചെയ്തിട്ട് അടിവരെ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ആ ടൈലിൻ്റെ കളറ്, സർഫസിലെ ഏതെങ്കിലും ഒരു കളറ്, മാച്ചിങ് കളറ് അതിൻ്റെ സൈഡിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഈ ടൈലിനൊരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലാ തരം ഇറ്റാലിയൻ മാർബിളോ ഗ്രാനൈറ്റോ അതിൻ്റെ എല്ലാ സർഫസും നമുക്ക് ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പോളിഷ്ഡ് ഗ്ലേസ് വെട്രിഫൈഡ് ടൈലാണ്. അപ്പോൾ അതേ നമ്മുടെ ചെറിയ നാലരണ്ട് ടൈലുകളൊക്കെ വരുന്നതിൻ്റെ വലിയ രൂപമാണ്. പക്ഷേ സാധാരണ ടൈലുകൾ അപേക്ഷിച്ച് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈലാണ്, വളരെ മനോഹരമാണ്, അതുപോലെ തന്നെ വളരെ ഗ്ലോസിയാണ്. ഈ ഗ്ലോസി മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ അത്ര കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ അതിൽ വെള്ളം കെട്ടിക്കെടുക്കുന്ന അതേ അവസ്ഥ വരും. ഇതൊക്കെ തന്നെയാണെങ്കിലും ഇത് ഫുൾ ബോഡി ടൈലല്ല, അതൊരു കളർ, അതിൻ്റെ ബേസ് കളറ്. ഞാൻ ഈ ടൈൽ വെച്ചിട്ട് ഇത് നമ്മുടെ മുമ്പ് ഞാൻ ഇത് നമ്മൾ ഒരു കുറേ കാലമായിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ പ്ലസ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞ് തന്നെയാണ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മേജർ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ക്ലാരിറ്റി, അതിൻ്റെ സൈഡ് നമുക്ക് മോൾഡ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ സർഫസിലെ കളറ് നമുക്ക് കിട്ടും. പിന്നെ എല്ലാ മെറ്റാലിക് മാർബിൾ ഡിസൈൻസാണ്, ഏറ്റവും ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് പറയേണ്ടത് ഹൈ ഗ്ലോസ് ആണ്. നോർമൽ ഇവിടെ ലഭ്യമാകുന്ന ഇപ്പോൾ ഒരു ഫുൾ ബോഡി ടൈലിൻ്റെ സർഫസിൻ്റെ ഗ്ലോസ്നെസ്സിനേലും വളരെ കൂടിയ ഗ്ലോസ്നെസ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ മുകളിൽ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് മറ്റേ ടൈലുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് നമ്മൾ വളരെ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പണി ചെയ്യുന്ന സമയത്തൊക്കെ മണലിട്ട് ചവിട്ടി നിരക്കി കഴിഞ്ഞാൽ അതിന്മേൽ കോറൽ വീഴാതെ ഒരിക്കലും ഇരിക്കില്ല. ഇനി കോറൽ വീണ ഒരു കമ്പനിക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ നല്ല മറ്റൊരു കൗണ്ടറിൽ ആരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും അത് റീപ്ലേസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കിട്ടും. കാരണം സ്കാൻ ചെയ്ത് നമ്മുടെ പി ജി വി ടി മോഡലാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫാക്ടറിയിലെ ഒരു പ്രോസസ്സിങ് രീതി ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രോഡക്റ്റൊക്കെ നമ്മളൊരു ഏകദേശം 5-6 മാസം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതുപോലെ ഓരോ കളറുകൾക്കനുസരിച്ച് വൈറ്റ്നെസ്സിനനുസരിച്ച് സൈസിനനുസരിച്ച് തിക്നെസ്സിനനുസരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൺ ടൈം മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഒക്കെ വ്യത്യസ്തമായ റേറ്റുകളിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് ഞാൻ ജസ്റ്റ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, നമ്മൾ എല്ലാം ഒന്നും നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് വ്യത്യസ്ത റേറ്റുള്ള പല പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൽ ഈ പ്രോഡക്റ്റിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാണ്. ഇതിൻ്റെ സർഫസ് ഫുള്ള് ഹൈ ഗ്ലോസ് ആയിട്ടുള്ള, ഹൈ ഗ്ലോസ് ആയിട്ടില്ല, ഇത് ഏകദേശം ഫാക്ടറിയിൽ ഞാൻ അന്ന് ഗ്ലോസോമീറ്റർ വെച്ച് പരിശോധിക്കുമ്പോൾ 100-108% റീഡിങ് കാണിച്ചിരുന്നത്. അതൊരു ഫുൾ ബോഡിക്ക് ഒരിക്കലും അത്രയല്ല. ഫുൾ ബോഡി വരുന്നത് ഒരു 90-93 മേലെ ഗ്ലോസ്നെസ് ഇല്ല. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റീവ്നെസ് കൂടുതലാണ് മറ്റതിന് ഇതിനെ അപേക്ഷിച്ച്. പക്ഷേ ഭംഗിയിൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുള്ള മെറ്റീരിയലാണ്. പക്ഷേ നമ്മൾക്ക് ഇത്രത്തോളം ഭംഗിയുള്ള, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മെറ്റീരിയൽ ഇത് തന്നെയാണ്.
അപ്പോൾ ആ ഒരു അത്രയും നല്ല പ്രോഡക്റ്റാണ്, ഗുണങ്ങൾ അറിയണം, അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ചെറിയ നെഗറ്റീവ് സൈഡും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പിന്നീട് ഒരിക്കലും അതൊരു ഇഷ്യൂസായിട്ട് ഒരു കടക്കാരൻ്റെ അടുത്തോ ഒരു കമ്പനിക്കാരൻ്റെ അടുത്തോ ചെന്നാൽ പോലും അത് അഡ്മിറ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ അതിൻ്റെ കളർ ബോഡി, ഇപ്പോൾ ഇതിൻ്റെ സർഫസ് ഞാൻ ഇങ്ങനെ കാണിച്ചു, ഇനി ഇതിൻ്റെ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും സർഫസിലെ ഏതെങ്കിലും ഒരു കളർ ബോഡി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിലെ മറ്റൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും, ഞാൻ ആ കഴിഞ്ഞ ഡിസൈനിൽ ഞാൻ കാണിച്ചു തന്നു, അതിൻ്റെ കളറ് മാത്രമല്ല ടോപ്പിലെ പ്രിൻ്റ് ഒരിക്കലും നമുക്ക് അടിവരെ നമുക്കതിൽ ലഭിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു വൈറ്റാണ്, നല്ല വൈറ്റാണ്, നല്ല വൈറ്റ്നസ് ആണ്, സത്വാര്യ സീരീസ് തന്നെയാണ്. പക്ഷേ ഈ സത്വാര്യ സീരീസിൽ ഈ ഡിസൈൻ ഫുൾ ബോഡി അല്ലാത്തതിനാൽ ഇതിൻ്റെ പെനിട്രേഷൻ ഒരിക്കലും അടിവരെയില്ല, ടോപ്പ് ലെയർ മാത്രമായിട്ടേ നിലനിൽക്കുള്ളൂ, ബാക്കി അതിൻ്റെ വൈറ്റ് കളറ് നമുക്ക് അതിൻ്റെ സൈഡിൽ ലഭിക്കുന്നു മാത്രം. ഇത് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത പ്രിൻ്റുകളാണ്, പ്രിൻ്റ് ഡിജിറ്റലൈസേഷൻ നടന്നിട്ട് 1 mm ആണ് ഈ പെനിട്രേഷൻ, ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ പെനിട്രേഷൻ 1 mm നിൽക്കുന്നത്. കാരണം ആ ഇങ്ക് ജെറ്റ് വെച്ച് പ്രഷറൈസ് ചെയ്തിട്ട് അത് ചെയ്തു വരുമ്പോൾ 1 mm ആണ് ഇതിൻ്റെ പെനിട്രേഷൻ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ സർഫസ് ഫുൾ ഞാൻ പറഞ്ഞല്ലോ പോളിഷ്ഡ് ഗ്ലേസ് വെട്ടിഫൈഡ് ടൈലാണ്. അതിൻ്റെ സൈഡ് ഇത് മാറ്റാണെങ്കിൽ ഗ്ലേസ് വെട്ടിഫൈഡ് ടൈൽ എന്ന് പറയുന്നു. ഇത് ഗ്ലോസി ആയതുകൊണ്ടാണ് പോളിഷ്ഡ് ഗ്ലേസ് വെട്രിഫൈഡ് ടൈൽ എന്ന് പറയുന്നത്. അത് നമ്മളെ ഇന്ത്യയിൽ അങ്ങനെ പറയുന്നു, വിദേശത്താണെങ്കിൽ പോളിഷ്ഡ് PGVT പോർസലിൻ ടൈൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഈ തിക്നെസ്സിൻ്റെ ഇതിൻ്റെ സൈഡ് പരിശോധിച്ചാൽ ഈ ലൈൻ ഒരിക്കലും നമുക്കിതിൽ ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണില്ല. വളരെ നല്ല ടൈലാണ്, വളരെ ഗ്ലോസിയാണ്, റിഫ്ലക്റ്റീവാണ്. അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള കളറും. ഇത് നമുക്ക് മറ്റേ ഒരു ഫുൾ ബോഡി പോലെയല്ല, എല്ലാ കളറുകളും നമുക്കിതിൽ വരുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ കളറുകളും സ്റ്റോക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വിലകളിൽ പലതരം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട്, അപ്പോൾ എപ്പോഴും ഇത് നമ്മളൊരു ഫുൾ ബോഡി ടൈൽ പഠിച്ചു കഴിഞ്ഞു, അടുത്തതായിട്ട് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ കളർ ബോഡി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ കളർ ബോഡിയിൽ ഇപ്പോൾ നമുക്ക് ഞാൻ ഈ ടൈലൊന്ന് വലിച്ച് കാണിക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡിസൈനിൻ്റെ പെനിട്രേഷൻ ഒരിക്കലും ഇതിൻ്റെ സൈഡിൽ വരുന്നില്ല, ലെയറുകൾ തമ്മിലൊരു ചെറിയ ഡിഫറൻസ് അപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ ഈ ഡിസൈനാണ് ഈ നിൽക്കുന്നത്. ഈ ഡിസൈൻ നമുക്ക് ഫുൾ ബോഡി ആയിട്ടാണ് വരണമെങ്കിൽ ഈ ഡിസൈൻ ഇത് കൂടെ കടന്ന് അതിൻ്റെ അടി വരെ നമുക്ക് നിലനിൽക്കണം. പക്ഷേ ഇതിവിടെ പ്ലെയിൻ കളറായിട്ടാണ് നിൽക്കുന്നത്, ഇതൊരു ടോപ്പ് ലെയർ മാത്രമാണ്. നല്ല നമുക്കിത് മോൾഡ് ചെയ്യാനൊന്നും പ്രശ്നമില്ല, പക്ഷേ ഫുൾ ബോഡി ആയിട്ട് നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് മാർബിൾ പാറ്റേൺ ആണ്. ടോപ്പ് ലെയർ ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ അടിയിലേക്ക് ഇപ്പോഴും ആയിട്ടില്ല, അതിൻ്റെ നമുക്ക് വരുന്നത് കളർ ബോഡി ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഹൈ ഗ്ലോസ് ആണ്, ഹൈ ഗ്ലോസ് മെറ്റീരിയലാണ്. നമ്മൾ തന്നെ ഗ്ലോസോമീറ്ററൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 108% ഗ്ലോസോമീറ്ററിൽ റീഡിംഗ് കാണിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ തവണയും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, വളരെ നല്ല ടൈലാണ്, വളരെ അട്രാക്റ്റീവാണ്, റിഫ്ലക്റ്റീവാണ്, പ്ലസൻറ്റ് ഫീല് തരുന്ന ടൈലാണ്, ഒക്കെയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇത് വളരെ സ്ക്രാച്ചബിളാണ്, സ്ക്രാച്ചബിളായിട്ടുള്ള ടൈൽ തന്നെയാണ്. പിന്നെ അത് പറയുമ്പോൾ ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള മെറ്റീരിയലുകളിൽ ഗ്ലോസി മെറ്റീരിയലിൽ കോറൽ വീഴാത്ത മെറ്റീരിയൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ ഗ്ലോസ്നെസ് കൂടുന്നതിനനുസരിച്ച് കോറൽ വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതൊക്കെ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ഫീൽഡിൽ വരുമ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് ജിജ്ഞാസപൂർവ്വം ചോദിക്കുമ്പോൾ നമ്മളത് വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം കളർ ബോഡി PGVT കളർ ബോഡി വിട്രിഫൈഡ് ടൈലിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സൈസിലുള്ള ഇതിപ്പോൾ 240/80 എന്ന് പറയുന്ന സൈസാണ്. അതായത് 8.5x 2.5x താഴെ വീതി വരുന്നു 8 ft എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ 240/80 2400mm x 800mm ഇത് നമ്മുടെ പഴയ വീഡിയോകൾ പരിശോധിച്ചാൽ അതിലൊക്കെ ഞാനതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ എല്ലാ കസ്റ്റമറുടെ അടുത്തും നമ്മൾ വ്യക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി മാത്രമാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.